രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ അസമിൽ വീണ്ടും സംഘർഷം ഗുവാഹത്തിയിൽ യാത്ര പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിന് കാരണം ലാത്തചാർജിൽ നിരവധി നേതാക്കൾക്കും പ്രവർത്തകർക്കും പരിക്കേറ്റു രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ അസം മുഖ്യമന്ത്രി ഹിമന്ദ് ബിശ്വ ശർമ്മ നിർദ്ദേശം നൽകി ആര് വിചാരിച്ചാലും ന്യായയാത്ര തടയാനാകില്ലെന്ന് രാഹുൽഗാന്ധി പ്രതികരിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ഹിമന്ദ് ബിശ്വ ശർമ്മയെന്നും രാഹുൽ തുറന്നടിച്ചു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ നായാത്രയ്ക്ക് ഹിമന്ത ബിശ്വശർമ്മ സർക്കാർ അസമിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് കടുത്ത നിയന്ത്രണങ്ങൾ ഗുവാഹത്തിയിൽ ഇന്ന് കണ്ടത് നാടകീയ രംഗങ്ങൾ രാഹുലിനെയും കൂട്ടരെയും നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിന്നു ഇതോടെ പ്രവർത്തകർ പ്രകോപിതരായി പിന്നാലെ പോലീസുമായി ഉന്തും തള്ളും ഇതിനിടയിൽ പോലീസ് ബാരിക്കേഡും പ്രവർത്തകർ തകർത്തു പോലീസ് നടത്തിയ ലാത്തിചാർജിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു പര്യടന വാഹനത്തിന് മുകളിൽ കയറി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മയ്ക്കെതിരെ ഉന്നയിച്ചത് രൂക്ഷമായ വിമർശനങ്ങൾ സംയമനം പാലിക്കുന്നത് ബലഹീനതയായി കരുതരുതെന്ന് മുന്നറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് അസം മുഖ്യമന്ത്രിയെന്നും വിമർശനം स्लेम स्लेम आपको कोई करने की जरूरत नहीं है जो आप करना चाहते हो जो आप पहनना चाहते हो वो आप करो कोई आपको नहीं रोक सकता ത്തിലും ഹിമന്ത്ിശ് ശർമ്മക്കെതിരെ രാഹുൽ തുറന്നടിച്ചു ആര് വിചാരിച്ചാലും നായ തടയാനാകില്ലെന്നും തടയും തോറും ശക്തി കൂടുമെന്നും രാഹുൽ ഗുവാഹത്തിയിലെ സംഘർഷത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ ഡിജിപിക്ക് നിർദ്ദേശം നൽകി പ്രവർത്തകരെ പ്രകോപിപ്പിച്ച് എന്നതാണ് രാഹുലിനെതിരായ കുറ്റം രാഹുലിന്റേത് നക്സലൈറ്റ് രീതിയെന്ന എക്സ് പ്ലാറ്റ്ഫോമിലൂടെ മുഖ്യമന്ത്രി വിമർശിച്ചു തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള ദേശീയ വിഷയങ്ങൾക്കൊപ്പം ഹിമന്ത് ബിശ്വശർമ്മയ്ക്കെതിരായ അഴിമതി ആരോപണങ്ങളും ഉയർത്തിക്കാട്ടിയാണ് അസമിൽ ഭാരത് ജോഡോ യാത്ര മുന്നേറുന്നത് ന്യൂസ് റിപ്പോർട്ടർ ോ എന്നാണ് ചോദ്യം സ്മൃതി ഈ ഭാരത് ജോഡോ യാത്രയുടെ ആദ്യ സീസൺ ആദ്യ യാത്രയിൽ ഒരിടത്തു നിന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കാര്യമായി എതിർപ്പോ ആ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമോ കിട്ടിയിരുന്നില്ല തുടക്കത്തിൽ കന്യാകുമാരിയിൽ വലിയ യാത്ര കിട്ടി ഒടുവിൽ കാശ്മീരില്ലാതെ അവസാനിക്കുമ്പോഴും വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നു പക്ഷേ ഈ യാത്രയിലുടനീളം സമാധാനപരമായൊരു യാത്രയായിരുന്നു പക്ഷേ രണ്ടാമത്തെ യാത്ര രണ്ടാമത്തെ സ്റ്റേറ്റിൽ അസാമിൽ പ്രവേശിച്ച ദിവസം മുതൽ വലിയ വാർത്തകളിൽ നിറയുകയാണ് ഹിമന്ത് വിശ്വ ശർമ്മ യഥാർത്ഥത്തിൽ രാഹുലിനെ ഹീറോ എന്നുള്ളതാണ് ചോദ്യം അല്ല അടുത്ത യാത്രയിലും തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഈ രൂപത്തിൽ പോലീസിനെ വിട്ട് തടയുകയല്ല മറ്റേ കോവിഡ് പടർത്തും കോവിഡ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞ പല നേതാക്കളിലും പ്രതികരണങ്ങളായിട്ടാണ് അന്ന് വന്നിരുന്നത് ഇതിപ്പോൾ ഈ വെറുപ്പിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കട എന്ന് പേരിട്ട് കൊണ്ട് തന്നെയാണ് ഈ ന്യായയാത്ര ബസ് പുറപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ യാത്രയുടെ സ്വഭാവം ഈ നമുക്ക് നേരത്തെ കണ്ടതാണല്ലോ ആ സ്വഭാവത്തിന് വ്യത്യസ്തമായിട്ടുള്ള യാത്രയല്ല ഇത് കൂടുതൽ ആളുകൾ വരുന്നു അയ്യായിരത്തോളം പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ അസമിൽ എത്തുമ്പോൾ അസം മുഖ്യമന്ത്രിയുടെ നിലപാട് എല്ലാ ഘട്ടത്തിലും രാഹുലിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് അപ്പോൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ അവിടുത്തെ ബി ജെ പി നേതാക്കളുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളത് കൂടിയാണല്ലോ ഈ യാത്രയുടെ ലക്ഷ്യം അപ്പോൾ അസം മുഖ്യമന്ത്രി രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് എന്ന് രാഹുൽ പറയുമ്പോൾ ആ യാത്രയെ തടയുക എന്നൊരു ലക്ഷ്യം ഉണ്ട് അപ്പോൾ അതിനെ ഏതൊക്കെ രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം വാഹനവ്യൂഹം ആക്രമിച്ചിരിക്കുന്നു ജയറാം രമേശിനെ വാഹനം അടിച്ചു തകർത്തു ആ രൂപത്തിൽ പ്രതികരിച്ചു അസം പി സി സി അധ്യക്ഷൻ പൂപ്പൻ ബോറയെ കായികമായി തന്നെ ആക്രമിച്ചു കൊടിയുമായി എത്തിയവരുടെ ഇടയിലേക്ക് പിന്നീട് രാഹുൽ ഇറങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പോൾ ഇരുപത്തഞ്ച് തീയതി വരെയാണ് ഈ അസമിലെ പര്യടനം നടക്കുന്നത് ഈ യാത്ര ഉടനീളം ഒരു സംഘർഷഭരിതമായിരിക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷേ യാത്രയെ തകർക്കാനുള്ള ശ്രമമുണ്ട് ഒരു വശത്ത് രാഹുൽ ഒരു പ്രതിയോഗിയേ അല്ല എന്ന ഇവർ പറയുന്നു പക്ഷേ മറുവശത്ത് ഏതെങ്കിലും രൂപത്തിലൊക്കെ തടയാനും ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കേസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യാത്രയിൽ സമാധാനപരമായി നടക്കുന്ന യാത്രക്കിടയിലേക്ക് ബി ജെ പി പ്രവർത്തകർ വന്ന ആക്രമണം നടത്തുകയായിരുന്നു അതുകൂടാതെ ഇപ്പോൾ ബാരിക്കേഡ് വെച്ച് തടയാനുള്ള ശ്രമം നടന്നു അപ്പോൾ മറ്റൊരു മറ്റു വഴിയിലൂടെ പ്രശ്നമുണ്ടാക്കാറ് യാത്ര തുടരുകയാണ് ഇപ്പോൾ രാഹുലും കൂട്ടരും ചെയ്യുന്നത് അപ്പോൾ ഇനിയും തടയാൻ ശ്രമിച്ചാൽ അത് അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നു കേസ് കേസെടുക്കുന്ന ഒരു പുതുമയല്ലോ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കേസ് നേരിടുന്ന ഒരു രാഷ്ട്രീയ നേ പ്രതിപക്ഷത്തെ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അപ്പോൾ ജോഡോ ഉയർത്തുന്ന സന്ദേശങ്ങളെ ഭയക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് അപ്പുറത്ത് ഉയരുന്നത് ശരിയാണ് ജോഡോയെ തകർക്കാൻ തന്നെയുള്ള ഒരു ശ്രമമാണ് ഹിമന്ത വിശ്വ ശർമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അത് ഏറെക്കുറെ കോൺഗ്രസ്സിൽ നിന്ന് വന്ന ഹിമന്ത ബിശ്വശർമ്മ രാഹുൽ ഗാന്ധി തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായി വിശേഷിപ്പിച്ചതിലുള്ള പ്രതിഷേധം കൂടിയാണ് ഈ സമരങ്ങളിൽ കാണിക്കുന്നത് അതിൽ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഫേസ് എക്സ് എക്സ് പോസ്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് വേണമെങ്കിൽ അധിക്ഷേപിച്ചോളൂ തന്നെ എതിർത്തോളൂ പക്ഷെ തകർക്കാനാവില്ല എത്രമാത്രം തന്നെ എതിർക്കുന്നോ അത്രത്തോളം വലിയ വിജയമായിരിക്കും വാർത്ത പ്രാധാന്യമായിരിക്കും അത് നേടുക എന്നാണ് വാട്ട് എവർ ദി ആസാം സി എം ഈസ് ഡൂയിങ് എഗൻസ്റ്റ് ദാത്ര ഇ ട് ബെനിഫിറ്റ്സ് ദ യാത്ര ദ പബ്ലിസിറ്റി ദാറ്റ് വി മൈറ്റ് ഹാവ് നോട്ട് ഗോഡ് ബൈ ഡൂയിങ് ആൻഡ് ദ ഹെൽപ്പിംഗ് നോ ദ മെയിൻ ഇഷ്യൂ ഈസ് ആസാം ഇസ് യാത്ര ഇറ്റ് ഈസ് ദർ ഇന്റിമിഡേഷൻ പ്രാക്ടീസ് ആസാമിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം ഈ യാത്രയായി തീർന്നിരിക്കുന്നു ആ യാത്രയായി മാറ്റിയിരിക്കുന്നത് ഹിമന്ത വിശ്വ ശർമ്മയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും ചേർന്നാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ അധിക്ഷേപിച്ചോളൂ യാത്ര തുറന്നുകൊള്ളും എന്നാണ് പറയുന്നത് അതിൽ ഹിമന്ത ബിശ്വ ശർമ്മ നേരിടുന്നത് എങ്ങനെയാണ് ഇതൊരു നക്സൽ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളവിടെ കണ്ടു ഈ യാത്രയിലുടനീളം നമ്മൾ ആ വാർത്താ റിപ്പോർട്ട് പി ടി ഏജൻസിയുടെ ദൃശ്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും പൊതുറാലികൾ നിഷേധിക്കുന്നു ഇടവഴികളിലൂടെ പോകാൻ പറ്റുന്നില്ല വാർത്താ സമ്മേളനം നടത്താൻ കഴിയുന്നില്ല അപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം ആ ഭാരത് ജോഡോ ന്യായയാത്ര ബസ്സിന് മുകളിൽ ലിഫ്റ്റ് കൊണ്ടുണ്ടാക്കിയ താൽക്കാലികമായിട്ടുള്ള വേദിയിൽ നിന്നുകൊണ്ട് വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത് സമാധാനപരമായിട്ടാണ് ഇന്നലെ ഭട്ടദ്രവ സത്രത്തിലേക്ക് പോകാനായിട്ട് പോകുമ്പോൾ അവിടെയും തടയുന്നു സമാധാനപരമായിരുന്നു ഭജനാലിക്കുകയാണ് അപ്പോൾ ഇതൊന്നും അല്ലല്ലോ രീതി എന്ന് പറയുന്നത് അപ്പോൾ ആ നക്സൽ രീതി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഹിമന്ത ബിശ്വശർമ്മ കേസെടുക്കാനായിട്ട് പറയുകയാണ് ബാരിക്കേഡുകൾ തകർത്തു ഇന്ന് രണ്ട് തവണ ലാത്തി ചാർജ് ഉണ്ടായി രണ്ടിടങ്ങളിലാണ് ലാത്തി ചാർജ് ഉണ്ടാവുന്നത് അപ്പോൾ ആ രീതിയിൽ വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കാൻ ഹിമന്ത ബിശ്വശർമ്മ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ യാത്രയേക്കാൾ രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായയാത്ര വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്നുണ്ട് ഇത് ഗുജറാത്തിൽ അവസാനിക്കുമ്പോഴേക്കും അതൊരു ഈ ഭാരത് ജോഡോ ന്യായയാത്ര മാർച്ച് ഇരുപതിന് മുമ്പ് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് ാണ് അപ്പോൾ അസാമിലാണ് എട്ടു ദിവസം അസാമിൽ ഇനി അഞ്ചു ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നാടകീയമായിരിക്കും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്തേക്കാവുന്ന സാഹചര്യം പോലും ഉണ്ടായേക്കാം എന്ന് കൂടി നമ്മൾ കരുതണം കാരണം ഓരോ ദിവസവും കോൺഗ്രസിലേക്ക് എത്തുന്ന അതായത് ഈ ഭാരത് ജോഡോ ന്യായത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട സൂചന കൂടിയാണ് അപ്പോൾ ജോഡോയെ തകർക്കാനോ എന്ന ചോദ്യത്തിന് യെസ് തകർക്കാൻ വേണ്ടിയാണ് ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ശ്രമം അത് ബി ജെ പി ദേശീയതലത്തിൽ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ ഹിമന്തയുടെ നടപടികൾ ഞങ്ങൾക്ക് ഗുണകരമാകുന്നു ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു കിട്ടുമായിരുന്നില്ലാത്ത പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് നോക്കൂ ഭാരത് ജോഡോ യാത്രയും ന്യായ യാത്രയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഭാരത് ജോഡോ യാത്ര പദയാത്രയായിരുന്നു അതിനകത്ത് രാഹുൽ ഗാന്ധി ഒരു പബ്ലിക് സ്പീച്ചിലേക്ക് പോയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിനോട് അടുത്തുകൂടുന്ന ആളുകളുമായി സംസാരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു ഒരു പബ്ലിക് സ്പീച്ചിൽ അപ്പോൾ നമ്മൾ ആ ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു രാഹുൽ ഗാന്ധി ഒരു മെസ്സേജ് കൊടുക്കാത്തത് എന്താണെന്ന് അതായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ ഭരത് യാത്ര കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ന്യായയാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആളുകളുമായി മൈക്കിൽ സംസാരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണ് എന്നുള്ളത് രാഹുൽ ഗാന്ധി കൃത്യമായി ആളുകളോട് സംവദിക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാര്ത്ഥത്തില് അങ്ങനെ ഒരു ഉദ്ഘാടനം കിട്ടണമെങ്കിൽ ഈ നിലയിലുള്ള ഇൻറ്റിമിഡേഷൻ വേണമായിരുന്നു കാരണം പലയിടത്തും സംഘർഷം അവിടെ ഇറങ്ങുന്നു രാഹുൽ ഗാന്ധി ഈ പറയുന്ന ബസിൻ്റെ മുകളിൽ കയറി നിന്ന് മൈക്കെടുത്ത് നിന്ന് ആളുകളുമായി സംവദിക്കുന്നു സാധാരണഗതിയിൽ നമ്മൾ ഇൻറ്റിമിഡേറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ സംസാരിക്കാനും കുറച്ചുകൂടി കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ കഴിയുക ആ നിലയുള്ള ഒരു ഉദ്ഘാടനം ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഹിമന്ത ബിശ്വ ശർമ്മയെക്കുറിച്ച് നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ പഴയ കോൺഗ്രസ്സുകാരനാണ് അവിടെ തരുൺ ഗൊഗോയി യുദ്ധത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ആളാണ് ഹിമന്ത ബിശ്വ ശർമ്മയെ ക്ക് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ളൊരു നേരിട്ടുള്ള നേരിട്ടുള്ള ഒരു സംഘർഷമുണ്ട് അതായത് തരുൺ ഗൊഗോയുടെ മകനുമായി മകന് സ്പേസ് കൊടുക്കുകയും ഹിമന്തയെ തള്ളുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഹിമന്ത തന്നെ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് ഹിമന്തയുടെ വിഷയം ഹിമന്ത വന്ന് പറയുന്ന സമയത്ത് രാഹുൽ ഗാന്ധി പട്ടിക്ക് ഫുഡ് ഇട്ട് കൊടുക്കുകയായിരുന്നു എന്നാണ് എന്ന് വെച്ചാൽ ഹിമന്തയുടെ വർത്തമാനത്തിന് ശ്രദ്ധ കൊടുത്തില്ല എന്നുള്ളതാണ് ആ നിലയിൽ ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഒരു കലഹമുണ്ട് അത് മൂർധന്യത്തിലെത്തി യഥാർത്ഥത്തില് ഈ സംഭവങ്ങൾ തെളിയിച്ചു എന്നുള്ളതാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് ഹിമന്ത ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഒരു നല്ല ഉദ്ഘാടനം നിർവഹിച്ചു കൊടുത്തു ഇപ്പോ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള പോലീസ് കൊടുത്തതുപോലെ ഒരു നല്ല ഭാരത് ജോഡോ ന്യായയാത്ര എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ റാലിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഡിസ്പ്ലേ ആണ് നമ്മൾ അസമിൽ കാണുന്നത് ഈ ഹിമന്ത വിശ്വശർമ്മയെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ ഈ യാത്ര തടയുന്നതിന് പറഞ്ഞ കാരണം അത് ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നഗരപാതകളിൽ ഗുവാഹത്തിയുടെ നഗരപാതകളിലേക്ക് കടന്നാൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും അതുകൊണ്ട് അതുവഴി വരാൻ പറ്റില്ല നിങ്ങൾ നാഷണൽ ഹൈവേ ട്വന്റി സെവൻ വഴി പോകണം അതാണ് രാഹുൽ ഗാന്ധിക്കും ടീമിനും കിട്ടിയ നിർദ്ദേശം ആ ഒരു ന്യായം എങ്ങനെയാണ് നിലനിൽക്കുക എന്നത് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം സത്രയിലെ സന്ദർശനം തടയുന്നത് നമ്മൾ കണ്ടു മഹാപുരുഷ് ശ്രീമന്ദ ശങ്കർദേവയുടെ ജന്മസ്ഥലത്തേക്ക് എത്തുന്നു വഴിയിൽ കുത്തിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയെയും കെ സി വേണുഗോപാലിനെയും പ്രാണപ്രതിഷ്ഠയ്ക്ക് ആ സമയത്ത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് ചെയ്തത് എന്തിനാണ് അല്ലെങ്കിൽ ഇത് ദേശീയ ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വിൻഡോയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധവും ഒരു വിൻഡോയിൽ പ്രാണപ്രതിഷ്ഠയുമാകും അത് ഒഴിവാക്കാനാണ് പ്രതിഷേധമല്ല ഈ സന്ദർശനവും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയും രണ്ട് വിൻഡോകളിലായി ടെലികാസ്റ്റ് ചെയ്യപ്പെടും അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്തത് എന്നുള്ള വിചിത്രമായ ന്യായീകരണം രണ്ട് വിചിത്രമായ ന്യായീകരണങ്ങൾ അവിടെ കാണുന്നു ഇതിനിടയിൽ ഇന്നത്തെ ഒരു ദിവസം രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാഞ്ച് ന്യായ് അതാണ് ഈ യാത്രയിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന യുവന്യായ് ഭാഗീദാരി ന്യായ് നാരി ന്യായ് കിസാൻ ന്യായ് ന്യായ് ഈ അഞ്ച് ന്യായങ്ങളെക്കുറിച്ചും വിശദമായി രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുള്ള അവസരം ഇത്തരം മാത്രം അതിനത്രയും വിസിബിലിറ്റി കിട്ടി അല്ലാത്ത പക്ഷം യുവാക്കളോട് യുവാക്കളോട് അപ്പോൾ ആ യുവാക്കളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് എന്നെ ഇങ്ങനെ തടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പുതിയ വോട്ടർമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് ഇന്ന് സ്പേസ് കിട്ടുകയാണ് അല്ലെങ്കിൽ സ്പേസ് കൊടുക്കുകയാണ് ഹിമന്ത വിശ്വ ശർമ്മ നൽകിയിരിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ ജോഡോ യാത്രയെ തടയുമ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും സഹായിക്കുകയാണ് ഹിമന്ത വിശ്വ ശർമ്മ ചെയ്തത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് എടുത്തു പറഞ്ഞത് രാഹുൽ പറഞ്ഞ മറ്റൊരു വാചകമുണ്ട് വി ഹാവ് ബ്രോക്കൺ ബാരിക്കേഡ്സ് ബട്ട് വിൽ നോട്ട് ബ്രേക്ക് ലോ കാരണം ഈ യാത്രയുടെ പേര് തന്നെ ന്യായ യാത്രയെന്നാണ് അപ്പോൾ ഞങ്ങൾ നിയമം ലംഘിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നുണ്ട് ഭയപ്പെടുത്താം എന്ന് കരുതേണ്ട ഗുവാഹത്തിയിൽ ടഞ്ഞതിന്റെ തടഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ മോശ വ്യക്തിയായി എന്നെ ചിത്രീകരിച്ചോളൂ എന്നാണ് രാഹുൽ ഗാന്ധി ഹിമന്ത വിശ്വ ശർമ്മയോട് പറയുന്നത് അത് കേട്ടിട്ടാണോ എന്നറിയില്ല ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഹിമന്ദ് വിശ്വ ശർമ്മയുടെ തന്നെ ആണ് വിത്ത് റെഫറൻസ് ടു വോണ്ടെ ആക്ട്സ് ഓഫ് വയലൻസ് പ്രൊവക്കേഷൻ ഡാമേജ് ട് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് അസോൾട്ട് ഓൺ പോലീസ് പേഴ്സണൽ ടുഡേ ബൈ കോൺഗോൺസ് മെമ്പേഴ്സ് എ എഫ് ഐ ആർ ഹാസ് ബീൻ രജിസ്റ്റേഡ് അഗ്യിൻറ്റ് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ കനയ്യകുമാർ ആൻഡ് അദർ ഇൻഡിവിജ്വൽസ് അണ്ടർ സെക്ഷൻ വൺ ട്വന്റി ബി ആക്ട് എടുത്തുകൊണ്ട് പൊതു മുതൽ നശിപ്പിക്കുന്നതിനുള്ള അപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ബാരിക്കേഡ് ഞങ്ങൾ തകർത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ നിയമം ലംഘിക്കില്ല എന്ന് അതിന് കേസ് എടുത്തിരിക്കുകയാണ് പൊതു മുതൽ നശിപ്പിക്കുന്നതിനുള്ള കേസ് ഇവർക്കെതിരെ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു തുടർച്ച നാളെയും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അസമിൽ നിന്ന് ദിവസങ്ങളും വാർത്ത നല്ലതാണ് രാഹുലിന് കിട്ടും ബാഹുല്യം ഉണ്ടാവും വിസിബിലിറ്റി തോന്നുന്നു അല്ലല്ല ദേശീയ മാധ്യമങ്ങളിലൊക്കെ ുംകർക്കാനോ മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും നാളെ കണ്ടുമുട്ടാം ശുഭരാത്രി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നൈറ്റ്